പന്ത്രണ്ട് കൊല്ലത്തെ ഇടവേളക്ക് ശേഷം ഇന്ദ്രജൂടൻ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്നു. ഈ പുല്ലും പുഷ്പങ്ങളും മരങ്ങളും പഴയ ഓർമ്മകളും. എണ്ണയിലേക്ക് നമ്മുടെ കരിമീൻ ആഹാ മുങ്ങി കിടക്കുന്നു. കരിമീൻ പൊള്ളിച്ചത് എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളെ പുതിയ വീടുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രവീൺ, ഞാൻ അഹല്യ. നമ്മൾ കുറേ നാളിന് ശേഷം ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് വന്നേക്കാണ്. ഭയങ്കര സന്തോഷം. നമ്മൾ 12 കൊല്ലത്തെ ഇടവേളക്ക് ശേഷം ഇന്ദ്രജൂടൻ അമ്മ വീട്ടിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. ഞാൻ തന്നെ. അപ്പൊ ഇവിടെ അതായത് നമ്മള് ഇങ്ങോട്ട് വരാൻ പറ്റാത്തല്ല. ഇത് മൂലമ്പിള്ളിയാണ്, ചിറ്റൂർ ഫെറിയിൽ ഇപ്പം ക്രോസ് ചെയ്യുമ്പോൾ മൂലമ്പിള്ളി എന്ന സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. അതെ, അപ്പൊ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ നമ്മൾ വന്നിരിക്കുന്ന ആവശ്യം എന്ന് വെച്ചാല് നമ്മുടെ ലാൻഡ് കുറച്ച് പ്രോപ്പർട്ടി ഉണ്ട്. ചേട്ടന്റെ അമ്മയുടെ വീടാണ് ഇവിടെ. അതെ, എന്റെ അമ്മ വീട്, എന്റെ അമ്മയുടെ തറവാട്, പിന്നെ അമ്മയുടെ സഹോദരിമാരും സഹോദരന്റെ ഒക്കെ സ്ഥലമുണ്ട് ഇവിടെ. അപ്പൊ നമ്മള് വേറെ ആളായിട്ട് പാർട്ടീഷൻ ചെയ്തു. അതെ, അപ്പൊ നമ്മുടെ വരമ്പ് നമ്മള് ഇന്ന് സെപ്പറേറ്റ് ചെയ്യാണ്. അപ്പൊ അതിന്റെ പണിയില് നമ്മുടെ കസിൻസ് എല്ലാരും ഉണ്ട്. അപ്പൊ അവരെല്ലാരും അവിടെ പണിയിലാണ്. അപ്പൊ എന്താ പറയാ, അപ്പൊ നമ്മള് ഇന്ന് പണി കാണാനും സ്ഥലം കാണാനും അതിന്റെ കൂടെ കുറച്ച് മീനൊക്കെ ലൈവ് എന്നൊക്കെ വിചാരിക്കുന്നു. ഡെഫിനറ്റ്ലി നമ്മളത് ഇൻക്ലൂഡ് ചെയ്യും. അപ്പൊ എന്തായാലും ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ ഞങ്ങൾ കാണിച്ചു തരാം. നല്ല മനോഹരം നമുക്ക് നെക്സ്റ്റ്. അപ്പൊ നമ്മളൊക്കെ സിറ്റിയിൽ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ ഇതുപോലത്തെ മനോഹരമായ കാഴ്ചകൾ കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അപ്പൊ ആ ഒരു മെമ്മറീസും, നമ്മളൊരു ഹാപ്പി വ്ളോഗ് ആണിത്. അപ്പൊ നമ്മളൊരു ഫാമിലി വ്ളോഗ് ആണിത്. അപ്പൊ എല്ലാവർക്കും ഇന്നക്കാട്ട ആഴമാണിത്. ഏതാ അവിടെ കണ്ടൽ അന്യം നിന്ന് പോകുന്നല്ല, ശരിക്കും പറഞ്ഞാല് വെട്ടി കളഞ്ഞുകൊണ്ടിരിക്കുവല്ലേ. കണ്ടൽ നമ്മളുടെ എന്താ പറയണ്ടേ, ഭൂമിക്ക് എന്തോരം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സുനാമി വരെ തടയും. യെസ്. സോ നമ്മൾ ഈ കണ്ടൽ കാടുകൾ കൂടെ കല്ലേൻ പൊക്കുടൻ പോയിക്കോണ്ട് ഡിഗ്രി പഠിക്കുന്ന, മലയാളം പഠിക്കുന്ന കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. അപ്പൊ ഇതാണ് ചേട്ടന്റെ അമ്മയുടെ വീട്. പണ്ട് ഒരു ചെറിയൊരു വീടായിരുന്നു. ഇപ്പൊ അവര് പുതുക്കി വലിയൊരു വീടാക്കി. അപ്പൊ അച്ഛൻ അതിന്റെ അകത്ത് ഇരിപ്പുണ്ട്. അപ്പൊ ഇവിടെ ഇരിക്കണത് കസിൻസ് അല്ല, കണ്ടു കഴിഞ്ഞാൽ ഞങ്ങളുടെ കസിൻസ് ആണെന്ന് തോന്നുന്നു. പക്ഷെ കസിൻസിന്റെ മക്കളാണ്. ഇത് നമ്മുടെ കുടുംബക്ഷേത്രമാണ്. പണ്ട് ചെറുപ്പത്തിലൊക്കെ ഭയങ്കര ഉത്സവമൊക്കെ, നമ്മുടെ ബന്ധുക്കൾ എല്ലാരും കൂടി ചേർന്ന് നടത്തുന്ന ഉത്സവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഒരു പന്തലൊക്കെ കെട്ടി. ഇപ്പൊ ആരും അറിയാറില്ല, കാരണം പുല്ലൊക്കെ പിടിച്ച് കിടക്കുവാണ്. നമ്മുടെ ഇന്ദ്രജിത് ബ്രോ ഇവിടെ മീൻ പിടിച്ചോണ്ടിരിക്കയാണ്. നമ്മൾ അമ്മയുടെ വീട്ടിലാ വന്നെന്ന് പറഞ്ഞു. അപ്പൊ അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കാം, അമ്മക്ക് കൊറേ വർഷങ്ങൾക്ക് ശേഷം വീട്ടിൽ വന്ന സന്തോഷം. ഒരു സന്തോഷമില്ല, സന്തോഷം, വളരെ സന്തോഷം. 11 വർഷങ്ങൾക്ക് ശേഷം. 11 ഞാൻ 12 കൊല്ലം പറഞ്ഞു, ഒരു കൊല്ലം കൂടി. 11 വർഷം കഴിഞ്ഞു. മൊത്തം ഓടി നടന്ന് എല്ലായിടത്തും കയറി നടന്ന് സൗകര്യമായ സ്ഥലത്തൊക്കെ ഈ പുല്ലും പുഷ്പങ്ങളും മരങ്ങളും പഴയ ഓർമ്മകളും ഒക്കെ ആയിട്ട് നല്ലോണം എൻജോയ് ചെയ്ത് ഇവിടെ ഫുള്ള് എന്താ വെള്ളക്കെട്ടും ഇവിടെ കരിമീൻ, കക്ക, അങ്ങനെ കൊറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മള് ലൈവ് ആയിട്ട് അത് പിടിച്ചിട്ട് അതിനെ വെക്കാം എന്നൊരു പ്ലാൻ ഉണ്ട്. മീൻ കിട്ടുമോ നോക്കണം നമുക്ക്.
കെട്ടിന്റെ അകത്തുകൂടി നമ്മള് ഞങ്ങൾ ഇങ്ങനെ തിരിച്ചു വരുന്നത് വെല്ലു വിളിച്ച ഞങ്ങളുടെ കസിൻസ്, പക്ഷെ ഞങ്ങൾ ഇങ്ങനെ തന്നെ തിരിച്ചു വരും, കാരണം എന്റെ ചേട്ടനൊരു സൂപ്പർ തുഴക്കാരൻ. വളക്കാൻ അറിയോ കിച്ചനെ ഞങ്ങൾ നടി കിട്ടിയേക്കാണ് ആദ്യം വീട് കിച്ചനായിട്ട് പോലെ. വള്ളത്തിൽ പോവാന്ന് പറയുമ്പോ ഭയങ്കര നൊസ്റ്റാൾജിയാണ് എനിക്ക്. പണ്ട് ഹരിപ്പാടിന്റെ വീട്ടില് എന്റെ കസിൻസ് ആതിര അമ്മയിലുണ്ട് കേട്ടോ, അവരുടെ വീട്ടിലേക്ക് പോകണമെങ്കിൽ നമ്മള് വള്ളത്തിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ എനിക്ക് വള്ളം എന്ന് പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പൊ അടിപൊളിയാണ്, ഭയങ്കര സുഖമാണ് വള്ളത്തിൽ. എനിക്ക് പേടിയൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സക്സസ്ഫുള്ളി എത്തി ചേർന്നിട്ടുണ്ട്. കാണൂ കുട്ടികളെ കാണൂ, ഞങ്ങൾ ഒരു കുഴപ്പമില്ല ഇവിടെ തിരിച്ചെത്തിയിരിക്കുന്നു. ഹായ് ഡോഗി, ഹായ് ഡോഗി, ഹായ്. നമ്മുടെ കുഞ്ചിറ്റ ഉണ്ട് ഇവിടെ, അത് അമ്മയുടെ ഏറ്റവും ഇളയ ചിറ്റയാണ്, ചേളയ അനിയത്തിയാണ്. ആയൊരു അനിയത്തിയാണ്, ഇത് ഏറ്റവും മൂത്തത്, ഇത് ഏറ്റവും മൂത്തത്, ഇത് ഇളയത്. രണ്ട് ധ്രുവങ്ങളാണ്, നോർത്ത് പോളാണ്, കറക്റ്റ് നോർത്തിലേക്ക്, നോർത്ത് ആൻഡ് സൗത്ത് പോളാണ്. പിന്നെ അടുത്ത അമ്മയുടെ നടുക്ക് പോൾ അല്ലേ. ഇവിടെ പഴംപൊരി ഉണ്ടാക്കുന്നുണ്ട്, പഴയ ഇതൊക്കെ പഴയ സാധനമാണ്, പഴയ ഒരു അല്ലേ, ഒരു ചായ പഴം പൊരിച്ചോണ്ടിരിക്കാണ്. ഇവിടെ നേരത്തെ പൊരിച്ചു വെച്ചേക്കുന്ന ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്യട്ടെ. അമ്മേ ചൂട് 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 പഴംപൊരി. നല്ല ചൂടുന്നു, ഹോം മേഡ് ഹോംലി പഴംപൊരി. സൂപ്പർ, വലിയ അടിപൊളി പഴംപൊരി ഒക്കെ ഉണ്ടായിരുന്നു. താങ്ക് യു. നമ്മള് ഇവിടുന്ന് തന്നെ വാങ്ങിയ കക്കയാണ്. പിന്നെ ഞാൻ മോനെ ഓക്കെ, ആദ്യമായിട്ടാണ് ഇങ്ങനെ കക്ക വേയിക്കുന്നൊക്കെ കാണുന്നത്. പുഴിയും കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളെന്താ വേണം ഇങ്ങനെ ഇങ്ങനെ കാണിക്കാൻ പോകണം. അപ്പൊ ഈ ഷെല്ല് തുറന്ന് വരും എന്നാണ് പറയുന്നത്, നമുക്ക് നോക്കാം. ഓക്കെ, ഇവരിതാ കിലുക്കി കിലുക്കി കക്ക എടുക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇവരിപ്പോ കൈവെച്ച് പൊളിച്ചു പൊളിച്ചിടുകയാണ് സുഹൃത്തുക്കളെ. കലം നിറച്ചിടുവായിരിക്കും. നമ്മുടെ വഞ്ചി എത്തിയിട്ടുണ്ട്, നമ്മള് മീൻ പിടിക്കാൻ പോയ ഒരു മീനെങ്കിലും കിട്ടിയോ നോക്കാം നമുക്ക് വറുക്കാൻ. ഒരു വഞ്ചി മീനുമായിട്ട് വന്നേക്കുന്നു, ഒരു വഞ്ചി മീൻ, ഒരു ഒരു വഞ്ചിയിലെ ഒരു മീനാ, ഒരു മീനല്ല. ഏടക്കണ കരിമീൻ രണ്ട് കരി, ആ രണ്ട് മതി, രണ്ടാ രണ്ടൊന്നും അതെന്താ ശംസു ചേട്ടാ നമുക്ക് വറുക്ക്. സൂപ്പർ, ആയിട്ടുണ്ട് നമ്മളെ മീൻ രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനിയുണ്ടോ ആറ് ആറ് പെടക്കണ കരിമീനാണ് ആറ്. അതെ ഏഴ്, ആഹാ എട്ടാ, ഏഴ് 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 എട്ട് 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 എട്ട്. അപ്പൊ ഏഴ് ഏഴ് എട്ട് കരിമീൻ. കരിമീൻ പൊള്ളിച്ചത്, കരിമീൻ പൊള്ളിച്ചത്, പൊള്ളിച്ചത് എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങൾ വിചാരിക്കും വാഴയിലൊക്കെ പൊള്ളിച്ചതാണ്, പക്ഷേ ഇവിടുത്തെ പൊള്ളിച്ചത് വേറൊരു ടൈപ്പ്. ഞാനിവിടെ കല്യാണം കഴിഞ്ഞ് വന്നിട്ടാണ് ഈ കരിമീൻ പൊള്ളിച്ചത്. കരിമീൻ പൊള്ളിച്ചത് കേൾക്കുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും ഓക്കെ കരിമീൻ വാഴയിലയിൽ പൊള്ളിച്ചായിരിക്കും, പക്ഷേ കരിമീൻ പൊള്ളിച്ചത് വേറെയാണ്. ഈ കരിമീൻ പൊള്ളിച്ചതിനെ കാണിച്ചു കൊടുത്തേ. ഇത് നമ്മുടെ ഇപ്പൊ വെല്ലിമേ മീനാക്ഷി വെല്ലിമേ ഉണ്ടാക്കുന്ന കരിമീൻ പൊള്ളിച്ചത്. അവസാനം നമ്മുടെ കരിമീൻ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് ആഡ് ചെയ്തേക്കുന്നത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, വിനാഗിരി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് മൈദ, കുറച്ച് കോൺഫ്ലോർ. ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ എന്താ കേട്ടാ കരിമീൻ ഫ്രൈ ആണ് നമ്മുടെ ശാംസി ചേട്ടൻ
സ്പെഷ്യൽ ഫ്രൈ ആണ്. ശാംസുജി സ്പെഷ്യൽ ആണ്. ഇപ്പൊ റെഡിയാവും, ഇപ്പൊ റെഡിയാവും. അപ്പൊ ആ എണ്ണയിലേക്ക് നമ്മുടെ കരിമീൻ ആഹാ മുങ്ങി കിടക്കുന്നു. കിടക്കണ കിടപ്പുണ്ടല്ലേ. ആദ്യത്തെ, അപ്പൊ ആദ്യത്തെ നമ്മുടെ കരിമീൻ ദാ വറുത്ത് കോരിയിട്ടുണ്ട് കൂട്ടത്തില്. വലിയ അല്ല. അപ്പൊ ആദ്യമായിട്ട് വറുത്ത നമ്മുടെ കരിമീൻ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനും കിച്ചും സിന്തമ്മ ഇവിടെ കോതി കൊണ്ട് നിൽക്കുകയാണ്. അതെ, നാടിന്റെ രുചി ഞങ്ങൾ നോക്കട്ടെ. അപ്പോ രമേ ചൂട്. വെറുതെ അല്ലാട്ടോ, ഞങ്ങളുടെ ആസ്വാദനം കണ്ടിട്ട് എല്ലാരും ഓരോ സ്ഥലത്ത് ഓരോ മൂലയിൽ ഇരിക്കുന്ന ആൾക്കാരായിരുന്നു. എല്ലാരും ഓടിക്കൂടിയിട്ടുണ്ട് ഇവിടെ. ഹായ്. എങ്ങനെയുണ്ട് വിക്കി, ഇഷ്ടപ്പെട്ടോ? സൂപ്പർ. പറ പറ. ചൂടാണ്. സൂപ്പർ. വാ പുറകെ വാ, നമുക്ക് അവിടെ. അപ്പൊ നമ്മുടെ ഇവിടെ കക്ക. അയ്യോ, നിങ്ങളിത് ഫുള്ള് കഴിഞ്ഞോ? അടിപൊളി, സൂപ്പർ ആയിട്ട് ഇവരും മൊത്തം കക്കയൊക്കെ. അപ്പൊ ഞാന് കൊടുത്ത ടേസ്റ്റ് എങ്ങനെയുണ്ടോ നോക്കാൻ പോണേ. എന്തു ഇങ്ങോട്ട് വാ, ദേ ഭവാൻചേട്ടൻ ടേസ്റ്റ് ചെയ്യാൻ പോണു. ആ എങ്ങനെയുണ്ട്? ഇത്രയും പേര് പൊളിച്ചതാണ്. അമ്പോ അടിപൊളി, അടിപൊളി, സൂപ്പർ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നിരുന്നു അല്ലേ? അപ്പൊ എല്ലാരും നമ്മുടെ ഫാമിലി ഒക്കെ ഒന്നും കൂടി വന്ന് ചേർന്നതിന്റെ സന്തോഷം കാരണം ഭയങ്കര ബഹളമാണ്. അതെ അതെ, അത് ഞാൻ പറഞ്ഞു. ഒരു 10-11 കൊല്ലത്തിന് ശേഷമാണ് എല്ലാരും ഒന്നും കൂടി, എത്ര പേര് വന്ന് അതുകൾക്ക് അറിയാൻ പാടില്ല, എനിക്കറിയുള്ളൂ. അപ്പൊ അതിന്റെ ഒരു സന്തോഷം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ആ ഒരു ഞങ്ങളുടെ സന്തോഷത്തിൽ പങ്കുചേർന്ന് നിങ്ങൾക്ക് വളരെ താങ്ക്സ്. അപ്പൊ എന്താ പറയാ, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുവാണ്. ഇപ്പം ഏകദേശം 6:30 സമയമായി. അപ്പൊ കാരണം വീഡിയോ ഒരു ഇരുട്ടല്ലേ. സമയം കിട്ടിയില്ല. അപ്പൊ എന്തായാലും അടുത്ത വീട്ടിൽ കാണുന്നെല്ലാവർക്കും ബൈ. കൊതി പറ്റല്ല. അപ്പൊ നമ്മള് ആദ്യത്തെ വറുത്ത കരിമീൻ പ്ലേറ്റിൽ വീണിരിക്കുക. നിക്ക ഒരു മിനിറ്റ്.